തൊട്ടടുത്തായി തന്നെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഹരിയാന, അതുപോലെ തന്നെ ജമ്മു കാശ്മീർ, ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിൽ നിലവിൽ BJP ശിവസേന ഭരണം തന്നെയാണ്. അത് തുടരുമോ അതോ ഇനി ഒരു അട്ടിമറിയിലൂടെ അവിടെ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസ്, NCP, ശിവസേന, ഉദ്ധവ് പക്ഷത്തിന് അവിടെ അധികാരത്തിൽ വരാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് നിലവിലത്തെ ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. അതിനിടയിൽ തന്നെയാണ് ഈ സർവേ റിസൾട്ടുകൾ, ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്ത് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ദേശീയ തലത്തിൽ വന്ന സർവേ റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ പുറത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നോക്കുമ്പോഴത്തേക്കും മഹാരാഷ്ട്രയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ അവിടെ BJP ലഭിക്കുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് 25.8% വോട്ട് ഷെയർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സർവേ റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്നത്. BJP മാത്രം, ശിവസേന ഷിൻഡെ പക്ഷത്തിന് 14.2%, NCPക്ക് ലഭിക്കാൻ പോകുന്നത് അജിത് പവാർ പക്ഷത്തിന് 5.2% പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന് 18.6%, അതുപോലെ തന്നെ ഉദ്ധവ് ശിവസേനയ്ക്ക് 17.6%, NCP ശരത് പവാർ പക്ഷത്തിന് 6.2%, അതേഴ്സിന് 12.4% എന്നുള്ള കണക്കിലോട്ടാണ്. അതിൽ സീറ്റ് ഷെയറിൻ്റെ കണക്ക് വെക്കുമ്പോഴത്തേക്കും BJP 95 മുതൽ 105 സീറ്റുകൾ വരെയും, ശിവസേന പക്ഷത്തിന് 19 മുതൽ 24 സീറ്റുകൾ വരെയും, NCP അജിത് പവാർ പക്ഷത്തിന് 7 മുതൽ 12 സീറ്റുകൾ വരെയുമാണ് ആദ്യ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന് 42 തൊട്ട് 47 സീറ്റുകൾ വരെയും, ഉദ്ധവ് ശിവസേനയ്ക്ക് 26 മുതൽ 31 സീറ്റുകൾ വരെയും, NCP ശിവസേനയ്ക്ക് 23 മുതൽ 28 സീറ്റുകൾ വരെയും, അതേഴ്സിന് 11 മുതൽ 16 സീറ്റുകൾ വരെയുമാണ് ഈ ഒരു ആദ്യ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ആദ്യ സർവേ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവിടെ BJP തന്നെയാണ് ഒരു മുൻതൂക്കം കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഇതല്ലാതെ രണ്ടാമതൊരു സർവേ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സർവേ റിസൾട്ടും കൂടെ നോക്കുമ്പോഴത്തേക്കും രണ്ടാമത്തെ സർവേ റിസൾട്ട് പറയുന്നതനുസരിച്ചാണെങ്കിൽ അവിടെ ഈ പറയുന്ന BJP ലഭിക്കാൻ പോകുന്ന സീറ്റുകൾ 83 മുതൽ 93 സീറ്റുകൾ വരെ BJP ലഭിക്കാമെന്നും, ശിവസേന ഷിൻഡെ പക്ഷത്തിന് 42 മുതൽ 52 സീറ്റുകൾ വരെ ലഭിക്കാമെന്നും, NCP അജിത് പവാർ പക്ഷത്തിന് 7 മുതൽ 12 സീറ്റുകൾ വരെ ലഭിക്കാമെന്നുള്ള തരത്തിലാണ്. അതിൽ കോൺഗ്രസിന് വന്നിരിക്കുന്നത് 58 മുതൽ 68 സീറ്റുകൾ വരെയും, ശിവസേന ഉദ്ധവ് പക്ഷത്തിന് 26 മുതൽ 31 സീറ്റുകൾ വരെയും, NCP ശരത് പവാർ പക്ഷത്തിന് 35 മുതൽ 45 സീറ്റുകൾ വരെയും, അതേഴ്സിന് 3 മുതൽ 8 സീറ്റുകൾ വരെയും എന്നുള്ള കണക്കിലാണ് ഇപ്പോൾ രണ്ടാമത്തെ സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ പറയുന്നത്. ഇതിൽ തന്നെ BJP സഖ്യത്തിന് ലഭിക്കുന്നത്, ശിവസേന NCP സഖ്യത്തിന് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോഴത്തേക്കും 137 മുതൽ 152 സീറ്റുകൾ വരെയാണ് ഈ രണ്ടാമത്തെ സർവേയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കോൺഗ്രസ്, NCP, ശിവസേന, ഉദ്ധവ് സഖ്യത്തിൻ്റെ സീറ്റുകളുടെ കണക്ക് 129 മുതൽ 144 സീറ്റുകൾ വരെ ലഭിക്കാമെന്നും, അതേഴ്സിന് 3 മുതൽ 8 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നുള്ള തരത്തിലാണ് രണ്ടാമത്തെ സർവേ റിസൾട്ട് പ്രകാരം പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ വളരെ ടൈറ്റ് മത്സരം തന്നെ അവിടെ നടക്കുമെന്നുള്ള തലത്തിൽ തന്നെയാണ്. അതിൽ ഈ രണ്ട് സർവേ ബലം വെച്ച് നോക്കുമ്പോഴത്തേക്കും BJP തന്നെയാണ് ഒരു മുൻതൂക്കം അവിടെ ഈ രണ്ട് സർവേയിലും നൽകുന്നത്. BJP ഭരണത്തിൽ എത്തിയേക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ രണ്ട് സർവേ ബലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒരു മുൻതൂക്കമായിട്ട് അവിടെ കാണുന്നത്. പക്ഷേ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യമെന്ന് പറയുന്നത്. അവിടെ BJP ഭരണം നിലനിർത്താൻ സാധിക്കുമോ, കോൺഗ്രസിനോ NCPക്കോ ഉദ്ധവ് ശിവസേന പക്ഷത്തിനോ അവിടെ അട്ടിമറിയിലൂടെ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് BJP സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും നിലവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാത്തിരിക്കാം മഹാരാഷ്ട്രയിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി.